അമ്മാസ് കിച്ചനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് തക്കാളി ചട്നിയാണ്. ഇഡ്ലിന്റെയും ദോശന്റെയും എല്ലാ പലഹാരത്തിൻ്റെയും കൂടെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മീഡിയം സൈസിൽ രണ്ടര സവാള എടുത്തിട്ടുണ്ട്, 4 തക്കാളി എടുത്തിട്ടുണ്ട്. ഇത്ര വലിയ തക്കാളിയാണ്, നാടൻ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് ഇത്തിരി പുളിപ്പ് കൂടുതലുണ്ടാകും. ആപ്പിൾ തക്കാളിയാണെങ്കിൽ ഒരെണ്ണം കൂടുതൽ എടുക്കേണ്ടി വരും. അപ്പോഴേ ഈ സവാളയ്ക്കും തക്കാളിക്കും കറക്റ്റായിരിക്കുള്ളൂ. പിന്നെ കുറച്ച് കരിവേപ്പില, കുറച്ച് മല്ലിയില, 2 പുതിന ഇല, ഒരു 6-7 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. എരിവില്ലാത്ത മുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 7 എടുത്തിരിക്കുന്നത്. എരിവുള്ളതാണെങ്കിൽ അതിന് അനുസരിച്ച് നിങ്ങൾ ചേർത്താൽ മതി. മല്ലിയിലും പുതിനയിലും ഒന്നും വേണമെന്ന് നിർബന്ധമില്ല, അതിട്ടാൽ നന്നായിരിക്കും. അത് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇട്ടു മാത്രം. ഇനി ഇതൊക്കെ മുറിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് 5 പേർക്കുള്ള ചട്നിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതൊക്കെ ഒന്ന് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. പാൻ വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് സവാള ഇടാം. ആദ്യം സവാള ഇടാം, ഉണക്കമുളക് ഇടാം, മല്ലിയില, കരിവേപ്പില. നല്ല ഒന്നിച്ചിട്ട് എണ്ണ ഒഴിച്ച് ഒന്ന് വഴറ്റിയെടുക്കണം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഈ പേരെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. കുറച്ച് ഉപ്പിടാ, സവാള നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സവാളയൊക്കെ വെന്ത് കഴിഞ്ഞു, ഇനി തക്കാളി ചേർക്കാം ഇതിൻ്റെ കൂടെ. സവാള വഴറ്റുമ്പോൾ കൂട്ടും കുറയ്ക്കും വേണം. ഈ അയ്യിൽ തന്നെ വെച്ച് അത് അടിപിടിക്കും, അതുകൊണ്ട് ഇളക്കി കിട്ടുമ്പോൾ ഹയ്യാക്കാം. മൂടി വെക്കുമ്പോൾ ഇത്തിരി സിമ്മിയിൽ മൂടി വെച്ചാൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇതിൽ. സവാളയ്ക്ക് ആദ്യമേ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, അത് നോക്കിയിട്ട് വേണം ഉപ്പിടാൻ. 1/2 സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഈ സ്വല്പം കൂട്ടിയിട്ടുണ്ട്. ഇത് മൂടി വയ്ക്കാം. 3 മിനിറ്റ് ആയിക്കഴിഞ്ഞു, ഇനി തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് 2 പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുത്തതാണ്. ഇവ നന്നായി വെന്ത് കിട്ടണം, നല്ല ചട്നി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് ആറിയതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് തിരിപ്പിച്ചെടുത്താൽ മതി. ഇത് ആറാൻ വയ്ക്കട്ടെ. ചൂടാറിക്കഴിഞ്ഞു, നന്നായി തണുത്തിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. നന്നായി അരയ്ക്കാൻ പാടില്ല, നന്നായി അരച്ചാൽ അത് ഒരു ടേസ്റ്റ് വേറെ ആയിരിക്കും. ഒന്ന് തിരിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ മതി, അതാണ് നല്ല ടേസ്റ്റ് കിട്ടുക. ഇത് വെള്ളമൊഴിക്കാൻ പാടില്ല, വെള്ളമൊഴിക്കാണ്ട് വേണം അരച്ചെടുക്കാൻ. അരച്ചു കഴിഞ്ഞു, ഈ പാകത്തിന് വേണം അരച്ചെടുക്കാൻ. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി താളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 വറ്റൽമുളകൊക്കെ ഇട്ട് കടുകൊക്കെ ഇട്ട് താളിച്ചൊഴിക്കാം. പക്ഷേ ഞാൻ താളിക്കില്ല, താളിക്കാണ്ട് കഴിക്കുന്നതാണ് ടേസ്റ്റ്. താളിച്ച് കഴിഞ്ഞാൽ അത് ടേസ്റ്റ് മാറും. ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ തന്നെ ഉപയോഗിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് എഴുതി അറിയിക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത രജിസ്റ്റർ ആയിട്ട് വരുന്നവരെ താങ്ക് യു.